color coding of a resistor for a resistor. റെസിസ്റ്ററിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് കളർ കോഡ് യൂസ് ചെയ്യുന്നത്. ഇതാണ് റെസിസ്റ്റർ. റെസിസ്റ്റർ എന്ന് പറയുന്നത് തീരെ ചെറിയ കമ്പോണൻസ് ആണ്. സോ അതിൻ്റെ വാല്യൂ ഇതിൽ എഴുതി വെക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് കളർ കോഡ് യൂസ് ചെയ്യുന്നത്. റെസിസ്റ്ററിന് കുറച്ച് കളർ ബാൻഡ്സ് ഉണ്ട്. ഈ ബാൻഡ്സിൻ്റെ ഓരോ കളറിനും ഓരോ വാല്യൂ ഉണ്ട്. ആ വാല്യൂ വെച്ചിട്ടാണ് ഓരോ റെസിസ്റ്ററിൻ്റെയും വാല്യൂ കണ്ടുപിടിക്കുന്നത്. ഈ കൊടുത്താക്കുന്നതാണ് സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഓഫ് എ റെസിസ്റ്റർ ആണ്. അതിൻ്റെ ബാൻഡ്സിൽ ഫസ്റ്റ് മൂന്ന് ബാൻഡ്സ് ഒരു സൈഡിലേക്ക് നീങ്ങി, ഫോർത്ത് ബാൻഡ് എന്ന് പറയുന്നത് റൈറ്റ് സൈഡിലേക്ക് നീങ്ങിയിട്ടായിരിക്കും. ഫസ്റ്റത്തെ ബാൻഡ് ഫസ്റ്റ് വാല്യൂവിനെ ഇൻഡിക്കേറ്റ് ചെയ്യും. സെക്കൻഡ് ബാൻഡ് സെക്കൻഡ് വാല്യൂ ആയിരിക്കും. തേർഡ് ബാൻഡ് എന്ന് പറയുന്നത് മൾട്ടിപ്ലെയർ ആണ്. ഫോർത്ത് ബാൻഡ് എന്ന് പറയുന്നത് അതിൻ്റെ ടോളറൻസ് ആണ്. ഓരോ കളറിനും ഓരോ വാല്യൂസ് ഉണ്ട്. ഇതാണ് കളേഴ്സ്: ബ്ലാക്ക്, ബ്രൗൺ, റെഡ്, ഓറഞ്ച്, യെല്ലോ, ഗ്രീൻ, ബ്ലൂ, വയലറ്റ്, ഗ്രേ, വൈറ്റ്. കറസ്പോണ്ടിങ് ഓരോ കളറിനും അതിൻ്റെ വാല്യൂ ഉണ്ട്. ബ്ലാക്ക് ആണെങ്കിൽ 0, ബ്രൗൺ ആണെങ്കിൽ 1, റെഡ് ആണെങ്കിൽ 2, ഓറഞ്ച് 3, യെല്ലോ 4, ഗ്രീൻ 5, ബ്ലൂ 6, വയലറ്റ് 7, ഗ്രേ 8, വൈറ്റ് 9. ഈ ഫോർത്ത് ബാൻഡ് എന്ന് പറഞ്ഞില്ലേ ടോളറൻസ്, അതിന് ആ ടോളറൻസിന് ഇൻഡിക്കേറ്റ് ചെയ്യാൻ മൂന്ന് കളറാണ് യൂഷ്വലി നമ്മൾ യൂസ് ചെയ്യുന്നത്. അതാണ് ഗോൾഡ്, സിൽവർ, നോ കളർ. ഗോൾഡിൻ്റെ ടോളറൻസ് വാല്യൂ എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് 5% ആണ്. സിൽവറിൻ്റെ പ്ലസ് ഓർ മൈനസ് 10% ആണ്. ഇപ്പോൾ കളറൊന്നും ഇല്ലെങ്കിൽ പ്ലസ് ഓർ മൈനസ് 20% ആണ്. ഈ പ്ലസ് ഓർ മൈനസ് എന്ന് പറയുന്നത് ടോളറൻസിൻ്റെ വാല്യൂ 5% ചിലപ്പോൾ ആക്ച്വൽ വാല്യൂവിനേക്കാളും കൂടുതലാവാം, അല്ലെങ്കിൽ 5% ആക്ച്വൽ വാല്യൂവിനേക്കാളും കുറവാവാം. അതുകൊണ്ടാണ് പ്ലസ് ഓർ മൈനസ് ഇട്ടാക്കുന്നത്. ഇതാണ് കളർ കോഡിംഗ് ടേബിള്. നേരത്തെ ഞാൻ കളേഴ്സ് പറഞ്ഞില്ലേ. ഫസ്റ്റ് കളർ, സെക്കൻഡ് കോളം എന്ന് പറയുന്നത് ഫസ്റ്റ് റിങ്, അതായത് ഫസ്റ്റ് വാല്യൂ ആയിരിക്കും. സെക്കൻഡ് റിങ്ങിൻ്റെ വാല്യൂസ്, തേർഡ് എന്ന് പറയുന്നത് മൾട്ടിപ്ലെയർ, ഫോർത്ത് റിങ് ടോളറൻസ്. ഫസ്റ്റ് നമ്മൾ ബ്രൗൺ എടുക്കുകയാണ്. ബ്രൗൺ എടുക്കുകയാണെങ്കിൽ ബ്രൗണിൻ്റെ ഫസ്റ്റ് റിങ്ങിൽ വരുമ്പോൾ ബ്രൗണിൻ്റെ വാല്യൂ 1 ആയിരിക്കും. സെക്കൻഡ് റിങ്ങിൽ ബ്രൗൺ വന്നാലും 1 ആയിരിക്കും. തേർഡ് റിങ്ങിൽ വരുമ്പോൾ അത് മൾട്ടിപ്ലെയർ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. മൾട്ടിപ്ലെയർ എന്ന് പറയുമ്പോൾ അത് 10 മൾട്ടിപ്പിൾസ് ആയിട്ടായിരിക്കും. 10, അപ്പോൾ ബ്രൗണിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 10 ആണ്. 10^1 എന്നാണ് കറക്റ്റായിട്ട് വരുമ്പോൾ 10^1 എന്ന് പറയുമ്പോൾ 10 തന്നെ. ഇപ്പോൾ ഗ്രീൻ എടുക്കുകയാണെങ്കിൽ ഗ്രീനിൻ്റെ വാല്യൂ ഫസ്റ്റ് റിങ്ങിലും 5 ആയിരിക്കും, സെക്കൻഡ് റിങ്ങിൽ അത് വരുമ്പോൾ 5 ആയിരിക്കും. ഇപ്പോൾ അത് തേർഡ് റിങ്ങിലാണ് വരുന്നതെങ്കിൽ അത് മൾട്ടിപ്ലെയർ ആയിട്ടാണ്. അപ്പോൾ 10^5 എന്ന് വരും. അതേപോലെ ഓരോ വാല്യൂവിൻ്റെയും വരുമ്പോൾ അതനുസരിച്ച് 10^2 ഇത് വരും. ബ്ലാക്ക് ആണെങ്കിൽ 10^0 ആണ്, അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. പിന്നെ ഫോർത്ത് മറ്റേ ടോളറൻസ് ആണ്. ടോളറൻസ് ഗോൾഡ്, സിൽവർ, നോ കളറിൻ്റെ 5, 10, 20 റെസ്പെക്റ്റീവ്ലി ആണ്. ഇനി നമ്മൾ റെസിസ്റ്ററിൻ്റെ കളർ കോഡിംഗ് എങ്ങനെ ചെയ്യാമെന്ന് പഠിക്കാൻ പോവാണ്. അതിൽ കളേഴ്സ് കണ്ടില്ലേ, ഇത് ലെഗ് പിടിക്കേണ്ടത്. ഇവിടെ ഒരു ഗോൾഡൻ കളറുണ്ട്, അതാണ് നമ്മുടെ ടോളറൻസ്. അത് റൈറ്റ് സൈഡിൽ വന്ന രീതിയിൽ നമ്മൾ പിടിക്കുക. പിന്നെ ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഫസ്റ്റത്തെ കളറ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഫസ്റ്റത്തെ കളർ ബ്രൗൺ, സെക്കൻഡ് ബ്ലാക്ക്, തേർഡ് ബ്രൗൺ, ഫോർത്ത് ഗോൾഡ് ആണ്. അത് നമുക്ക് എഴുതി വെക്കാം. ഫസ്റ്റ് കളർ ബ്രൗൺ, സെക്കൻഡ് ബ്ലാക്ക്, തേർഡ് ബ്രൗൺ, ഫോർത്ത് കളർ ഗോൾഡ് ആണ്. നമുക്കിനി വാല്യൂസ് നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് ബ്രൗൺ ആണ്, ബ്രൗണിൻ്റെ വാല്യൂ എഴുതാം. ബ്രൗണിൻ്റെ വാല്യൂ 1. സെക്കൻഡ് റെഡ് ആണ്, സെക്കൻഡ് ബ്ലാക്ക് ആണ്, ബ്ലാക്കിൻ്റെ വാല്യൂ 0. തേർഡ് എന്ന് പറയുന്നത് ബ്രൗൺ ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ മൾട്ടിപ്പിൾസിൻ്റെ രീതിയിൽ എഴുതണം. ബ്രൗണിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 10^1. ഗോൾഡിൻ്റെ വാല്യൂ വരുന്നത് പ്ലസ് ഓർ മൈനസ് 5% ആണ്. ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ടെൻ എന്ന് പറയുന്നത് നമുക്ക് ഓം ആണ്. 10 ഓം. ഒരു പ്രാവശ്യം കൂടി നമുക്ക് നോക്കാം. ഫസ്റ്റത്തെ ബ്രൗണിൻ്റെ വാല്യൂ 1, ബ്ലാക്കിൻ്റെ 0, ബ്രൗൺ 10^1. അപ്പോൾ ഈ രണ്ട് വാല്യൂ കൂടി ഒരുമിച്ച് ചെയ്താൽ ഫസ്റ്റ് രണ്ട് വാല്യൂ 1 ഉം 0 ഉം.
പിന്നെ മൾട്ടിപ്ലയർ ടെൻ റൈസ് ടു വൺ എന്ന് പറയുന്നത് ടെൻ തന്നെയാണ് ഗോൾഡിൻ്റെ വാല്യൂ പ്ലസ് ഓർ മൈനസ് ഫൈവ് പെർസെൻറ്റേജ് ടെൻ ഇൻറ്റു ടെൻ ഹൺഡ്രഡ് ഓ അങ്ങനെയാണ് നമുക്ക് വാല്യൂസ് കിട്ടുന്നത് ഇനി അടുത്ത റെസിസ്റ്ററാണ് ഈ കൊടുത്താക്കുന്നത് എൻ്റെ ഫസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് ബ്രൗൺ ആണ് സെക്കൻഡ് വാല്യൂ എന്ന് പറയുന്നത് ഗ്രേ ആണ് തേർഡ് വാല്യൂ ഓറഞ്ച് ഫോർത്ത് വാല്യൂ ഗോൾഡ് ബ്രൗണിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ നമ്മൾ പഠിച്ചിരുന്നു ബ്രൗണിൻ്റെ വാല്യൂ വൺ ഗ്രേയുടെ വാല്യൂ എന്ന് പറയുന്നത് എയ്റ്റ് ആണ് ഇൻറ്റു മൾട്ടിപ്ലയർ ഓറഞ്ച് ഓറഞ്ച് വരുമ്പോൾ അതിൻ്റെ വാല്യൂ ത്രീ അപ്പോൾ നമ്മൾ ടെൻ റേസ് ടു ത്രീ എന്ന് കൊടുക്കുക പ്ലസ് ഓർ മൈനസ് ഫൈവ് പെർസെൻറ്റേജ് ഗോൾഡിൻ്റെ ഈ വണ്ണും എയ്റ്റും കൂടി ചേരുമ്പോൾ എയ്റ്റീൻ ഇൻറ്റു ടെൻ റേസ് ടു ത്രീ പ്ലസ് ഓർ മൈനസ് ഫൈവ് പെർസെൻറ്റേജ് ഇതെന്ന് പറയുന്നത് എയ്റ്റീൻ ഇൻറ്റു ടെൻ റേസ് ടു ത്രീ എന്ന് പറയുമ്പോൾ എത്ര സീറോ വരും ത്രീ സീറോ ഇത്രയും ഓം ആണ് അതിനെ നമുക്ക് കിലോ ഓമിലേക്ക് മാറ്റുമ്പോൾ എയ്റ്റീൻ കിലോ ഓം ഇങ്ങനെയാണ് സ്റ്റാൻഡേർഡ് വാല്യൂ പ്ലസ് ഓർ മൈനസ് ഫൈവ് പെർസെൻറ്റേജും കൂടി ഉണ്ട് അപ്പോൾ ഇതിൻ്റെ വാല്യൂവിന് ചെക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു അഞ്ച് ശതമാനം കൂടുതലായിരിക്കും അല്ലെങ്കിൽ ഒരു ഫൈവ് പെർസെൻറ്റേജ് കുറവായിരിക്കും ഈ കളർ കോഡിംഗ് എല്ലാവരും ബൈ ഹാർട്ട് പഠിച്ചു വെക്കണം എങ്കിലാണ് നമുക്ക് റെസിസ്റ്റർ തരുമ്പോൾ അതിൻ്റെ വാല്യൂ അറിയാൻ പറ്റുള്ളൂ ഈ കളർ കോഡിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു കോഡുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഈ വാല്യൂസ് എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ എല്ലാ കളേഴ്സിൻ്റെയും ഫസ്റ്റ് ലെറ്റർ എടുത്തിട്ടുള്ള ഒരു കോഡാണ് ഫസ്റ്റ് ഇങ്ങനെ പറയാം ബി ബി റോയ് ഗ്രേറ്റ് ബ്രിട്ടൻ ഹാസ് വെരി ഗുഡ് വൈഫ് ബി ബി റോയ് ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ ഹാസ് വെരി ഗുഡ് വൈഫ് ബി ബി എന്ന് പറയുമ്പോൾ ഫസ്റ്റത്തെ ബി ബ്ലാക്ക് സെക്കൻഡ് ബി ബ്രൗൺ റോയിലി ഫസ്റ്റ് ആറ് റെഡ് പിന്നെ ഓറഞ്ച് യെല്ലോ ഗ്രേറ്റ് എന്ന് പറയുമ്പോൾ ഫസ്റ്റത്തെ ഇത് ഗ്രീൻ പിന്നെ ബ്ലൂ വയലറ്റ് ഗ്രേ വൈറ്റ് അങ്ങനെ ഈ കോഡ് ഓർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോ വാല്യൂസ് പെട്ടെന്ന് പഠിക്കാൻ പറ്റും ബി ബി റോയ് ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ ഹാസ് വെരി ഗുഡ് വൈഫ് പിന്നെ രണ്ട് ബി വരുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും ബ്ലാക്ക് ആണോ ബ്രൗൺ ആണോ എന്ന് ഫസ്റ്റ് ഇത്ര ആലോചിച്ചാൽ മതി ഫസ്റ്റ് ബി ബ്ലാക്ക് ബ്ലാക്കിൽ തുടങ്ങി വൈറ്റിൽ അവസാനിക്കുന്നു എന്ന് ആലോചിച്ചാൽ മതി അപ്പോൾ ആ കൺഫ്യൂഷൻ വരില്ല ഇത് ടാബ്ലാർ കോളമാണ് നിങ്ങൾ ചെയ്യുന്ന റീഡിങ്സ് ഇതിലാണ് എഴുതി വെക്കേണ്ടത് ഫസ്റ്റ് കളർ ബാൻഡ് ദെൻ കളർ ബാൻഡ് ടു കളർ ബാൻഡ് ത്രീ റെസിസ്റ്റൻസ് വാല്യൂ മൾട്ടിമീറ്റർ റീഡിങ് എക്സാമ്പിൾ നമുക്കൊരു റെസിസ്റ്റർ എടുക്കാം ഇത് നോക്കി ഫസ്റ്റത്തെ കളർ ഏതാണെന്ന് ഇതിൽ എഴുതണം ഫസ്റ്റത്തെ കളർ നിങ്ങൾക്ക് കാണുന്നുണ്ടോ ഫസ്റ്റത്തെ കളർ യെല്ലോ യെല്ലോ സെക്കൻഡ് കളർ എന്ന് പറയുന്നത് വയലറ്റ് തേർഡ് കളർ റെഡ് ഇനി റെസിസ്റ്റൻസ് വാല്യൂ ആണ് എഴുതേണ്ടത് ഇതിൻ്റെ റെസിസ്റ്റൻസ് വാല്യൂ എന്താണ് ഇതിൻ്റെ റെസിസ്റ്റൻസ് വാല്യൂ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് യെല്ലോ വരുമ്പോൾ ഫോർ വയലറ്റ് വരുമ്പോൾ സെവൻ റെഡ് എന്ന് പറയുമ്പോൾ ടെൻ റേസ് ടു ടു ആണ് അപ്പോൾ നമുക്കിതിനെ കിലോ ഓമിലേക്കാക്കി എഴുതാം കിലോ ഓമിലേക്ക് ആക്കുമ്പോൾ ഫോർ പോയിൻ്റ് സെവൻ സീറോ സീറോ എന്നാണ് വരിക നമുക്കത് റെഡ്യൂസ് ചെയ്തിട്ട് ഫോർ പോയിൻ്റ് സെവൻ കിലോ ഓം ഈ റെസിസ്റ്ററിൻ്റെ വാല്യൂ ഫോർ പോയിൻ്റ് സെവൻ കിലോ ഓം ആണ് നെക്സ്റ്റ് വരുന്നത് മൾട്ടിമീറ്റർ റീഡിംഗ് ആണ് കിട്ടുന്നു ഇതാണ് മൾട്ടിമീറ്റർ മൾട്ടിമീറ്റർ എന്ന് പറയുന്നത് നമുക്ക് വോൾട്ടേജ് റെസിസ്റ്റൻസ് കറണ്ട് ഡി സി വോൾട്ടേജും എ സി വോൾട്ടേജും പിന്നെ ട്രാൻസിസ്റ്ററിൻ്റെ വാല്യൂ കണക്ഷനൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് മൾട്ടിമീറ്റർ ഇതെന്ന് പറയുന്നത് ഓഫ് പൊസിഷനാണ് ഈ ഒരു റേഞ്ചിൽ ഇട്ടുണ്ടെങ്കിൽ നമുക്ക് ഡി സി വോൾട്ടേജ് കിട്ടും ഈ ഒരു പൊസിഷനിലേക്ക് നോബ് ഇട്ടുണ്ടെങ്കിൽ അത് എ സി വോൾട്ടേജ് ആയിരിക്കും നെക്സ്റ്റ് റെസിസ്റ്ററിൻ്റെ വാല്യൂസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പൊസിഷനിലേക്ക് ഇടും ഇവിടെ 200 തൊട്ടിട്ട് 2 മെഗാ ഓം വരെയുള്ള റെസിസ്റ്റൻസ് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും ഈ ഇതെന്ന് പറയുന്നത് ട്രാൻസിസ്റ്റർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മൾട്ടിമീറ്ററിന് രണ്ട് പ്രോബ് ഉണ്ട് ഒരു പ്ലസും ഒരു മൈനസും ഏതോട്ടെ
ഇത് രണ്ടും കിട്ടിയാൽ മതി. റെസിസ്റ്ററിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് ഇത്. മൾട്ടിമീറ്ററിൽ നമ്മൾ ഈ രണ്ട് പ്രോബ്സ് ഉണ്ട്, അതിൽ ജസ്റ്റ് ഇങ്ങനെ പിടിക്കാം രണ്ട് ലീഡ്സും, എന്നിട്ട് ഇതിൻ്റെ വാല്യൂസ് നോക്കാം. നമ്മളിപ്പോൾ ഇട്ടാക്കുന്ന റേഞ്ച് എന്ന് പറയുന്നത് ഇത് റെസിസ്റ്ററിൻ്റെ റേഞ്ചാണ്, 200 ohm തൊട്ട് 2 mega ohm വരെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വാല്യൂ അറിയില്ല. അറിയില്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് എന്താ ഏറ്റവും ചെറിയ വാല്യൂ 200 ഇട്ടു. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് റീഡിങ് നിങ്ങൾ നോക്കി 1 ആണ്, അനങ്ങിയിട്ടില്ല. അപ്പോൾ അതിനേലും കൂടുതലാണ്. സോ നെക്സ്റ്റ് റേഞ്ച് ആയത് 2K ആണ്, 2K ഇട്ടു, എന്നിട്ട് നമ്മൾ പിടിച്ചു. പക്ഷേ വാല്യൂ 1 തന്നെ നിൽക്കുവാണ്. അപ്പോൾ അതിലും വലിയ വാല്യൂ ആണ്. സോ നമ്മൾ 20K ഇട്ടു, 20K ഇട്ടിട്ട് നമ്മൾ വാല്യൂ നോക്കിയപ്പോൾ വാല്യൂയിൽ ഡിഫറൻസ് വരുന്നുണ്ട്. ഈ റെസിസ്റ്റർ എന്ന് പറയുന്നത് 4.7 റെസിസ്റ്ററാണ്. നമുക്ക് കറസ്പോണ്ടിങ് റെസിസ്റ്റർ വാല്യൂ മൾട്ടിമീറ്ററിൽ കിട്ടിയത് 4.63 ആണ്. അങ്ങനെ നമുക്കറിയാത്ത ഇപ്പോൾ ഇതിലെ വലിയ റെസിസ്റ്റർ ആണെങ്കിൽ നമ്മൾ അടുത്ത റേഞ്ചിലേക്ക് മാറ്റണം. അങ്ങനെ ഏത് റേഞ്ചിൽ ഇട്ടാലാണ് നമുക്ക് കിട്ടാമെന്ന് നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഈ റെസിസ്റ്ററിൻ്റെ വാല്യൂ നമുക്ക് മൾട്ടിമീറ്ററിൽ കിട്ടിയത് 4.63 ആണ്. നമ്മുടെ ടാബുലാർ കോളത്തിൽ അത് എഴുതണം, മൾട്ടിമീറ്റർ റീഡിങ്ങിന് കറസ്പോണ്ടിങ് ആയിട്ട് 4.63 kilo ohm. നമ്മുടെ ആക്ച്വൽ റെസിസ്റ്റൻസ് വാല്യൂ നമ്മൾ കളർ കോഡ് വെച്ച് കണ്ടുപിടിച്ചത് 4.7 ആണ്, നമുക്ക് കിട്ടിയത് 4.63 ആണ്. നമ്മുടെ ഫോർത്ത് ബാൻഡിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു, ഫോർത്ത് ബാൻഡ് ടോളറൻസ് ആണ്, ഇത് ഗോൾഡാണ് ടോളറൻസ്. അപ്പോൾ നമുക്ക് ആക്ച്വൽ കളർ ബാൻഡിൽ കിട്ടുന്ന ആക്ച്വൽ വാല്യൂവിനേക്കാളും ±5% കുറവായിരിക്കും, ഒന്നില്ലെങ്കിൽ കുറവായിരിക്കും അല്ലെങ്കിൽ കൂടുതലായിരിക്കും. സോ മൾട്ടിമീറ്ററിലെ ഈ റീഡിങ് ഇനി ഓൾമോസ്റ്റ് മാച്ച് ആണ്. സോ ഇതിൻ്റെ സെയിം വാല്യൂ തന്നെ.